പത്തനംതിട്ടയിലെ യുവാവിന്റെ തിരോധാനത്തിനൊടുവിൽ ശുഭ പര്യവസാനം. ഒന്നര വർഷം മുൻപ് കൊല്ലപ്പെട്ടെന്ന് സംശയിച്ച നൌഷാദിനെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തി. ഭാര്യ അഫ്സാനയുടെ പരസ്പര വിരുദ്ധങ്ങളായ മൊഴികളാണ് പോലീസിന് പിടിവള്ളിയായത്. 34-കാരനായ കലഞ്ഞൂർ സ്വദേശി നൌഷാദിനെ 2021 നവംബർ 5 മുതലാണ് കാണാതായത്. രക്ഷിതാക്കളാണ് പോലീസിനെ സമീപിച്ചത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ സംശയമുന ഭാര്യ അഫ്സാനയിലേക്കും നീണ്ടു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് അഫ്സാനയുടെ വെളിപ്പെടുത്തൽ. നൌഷാദിനെ താൻ കൊലപ്പെടുത്തി. മൃതദേഹത്തിനായുള്ള തിരച്ചിലിൽ അഫ്സാന മൊഴി മാറ്റിക്കൊണ്ടിരുന്നു. തൃശങ്കുവിലായ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് നൌഷാദ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടു ജീവനോടെ. ഭാര്യയുമായിട്ടുള്ള ചെറിയൊരു വഴക്ക് കാരണം അവിടെ ആൾക്കാർ വന്ന് മർദ്ദിക്കുകയും അതിനുശേഷം ഞാൻ അവിടെ ഇറങ്ങി വരികയും ചെയ്തത്. ഇപ്പൊ 2 വർഷമാകും. ആരെങ്കിലും കൊണ്ട് ഇനിയും മർദ്ദിപ്പിച്ചാൽ ആൾക്കാർ അത്രയും പേര് വന്ന് അടിച്ചപ്പോ പേടിച്ചു പോയി. നാട്ടുകാര് പിന്നെ അല്ലാതെ വേറെ ആൾക്കാര്. ഇടുക്കി തൊമ്മൻകുത്തിൽ നിന്നാണ് നൌഷാദിനെ കണ്ടെത്തിയത്. മരിച്ചെന്ന് കരുതിയ ആളെ ജീവനോടെ കണ്ടെത്തിയതോടെ കേസിൽ അഫ്സാനയെ കസ്റ്റഡിയിൽ വാങ്ങില്ല. എന്നാൽ കബളിപ്പിക്കൽ കേസ് നിലനിർത്തും. കൊലപാതക കേസ് ഒഴിവാക്കാൻ പോലീസ് കോടതിയെ സമീപിക്കും. ഇന്ന് രാവിലെ എന്റെ അടുത്തുള്ള കടയിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളാണോ എന്ന് സംശയമുണ്ട്, ഇവിടെ ഒരാൾ താമസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇത് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ അവിടെ ഇങ്ങനെ ഒരാൾ താമസം ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ എന്റെ കൂടെയുള്ള ആളുടെ പേര് ഔഷാദ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേ നമുക്ക് ഉറപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. കാണാമറയത്തായിരുന്ന നൌഷാദ് അങ്ങനെ കൺമുൻപിലേക്ക് എത്തുമ്പോൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. പോലീസ് കസ്റ്റഡിയിൽ അഫ്സാന കളിച്ച നാടകങ്ങളുടെ തിരക്കഥ ആരുടേതാണ്? യുവതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് നൌഷാദിന്റെ രക്ഷിതാക്കൾ പറയുന്നതിനെ പോലീസ് മുഖവിലേക്ക് എടുക്കുമോ? സിനിമാ കഥയെ വില്ലുന്ന സംഭവം ക്ലൈമാക്സും അഭിലാൽ വിശദീകരിക്കും. അഭിലാൽ, ഈ കേസിൻ്റെ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇതിലൊരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചില ചോദ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയാകുന്നുണ്ട്. അതിനെ വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. എന്തൊക്കെയാണ് സംശയങ്ങൾ ബാക്കിയാകുന്നതും പോലീസിൻ്റെ തുടർ നടപടികൾ എങ്ങനെ? ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസത്തിലാണ് കൂടൽ പോലീസ്. ഒപ്പം തന്നെ പ്രതീക്ഷകൾ അവർ ഉദ്ദേശിച്ച തരത്തിൽ ഫലവത്തായി എന്നുള്ള ആ ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ട് നൌഷാദിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും. എന്തായാലും 20 മാസത്തെ അന്വേഷണത്തിന് ഒടുവിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. എന്തായാലും അഫ്സാനയുടെ വെളിപ്പെടുത്തലുകൾ, അടിസ്ഥാനരഹിതമായ വെളിപ്പെടുത്തലുകളാണ് ഈ വിഷയത്തെ വലിയ മാധ്യമ പ്രാധാന്യമുള്ള വാർത്തയാക്കി മാറ്റിയത്. അത് ഫലവത്തായിരിക്കുന്നു. പോലീസിന് ഏറ്റവും ഒടുവിലത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ, വലിയ അന്വേഷണത്തിന് ഇട വരുത്താതെ തന്നെ ആളെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ DYSP രാജപ്പൻ റാവുത്തർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്. അതായത്, ദമ്പതികൾ ഇരുവരും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മദ്യപാനം ഉള്ള ആളായിരുന്നു നൌഷാദ്. ഇടയ്ക്ക് ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഇതിനിടയിൽ ഒരു ഘട്ടത്തിൽ ഭാര്യ അഫ്സാന സുഹൃത്തുക്കളായ ചിലരുടെ സഹായം തേടി. അങ്ങനെ ഇരുവരും വഴക്കിട്ടുകൊണ്ടിരുന്ന ഒരു വേളയിൽ പുറത്തുനിന്ന് ഏതാനും ആളുകൾ എത്തുകയും നൌഷാദിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആ മർദ്ദനത്തിനൊടുവിൽ ബോധരഹിതനായി നൌഷാദ് ആ സ്ഥലത്ത് വീഴുകയാണ് ഉണ്ടായത്. ഭയചകിതയായിട്ടുള്ള അഫ്സാന സ്ഥലത്തു നിന്ന് കുഞ്ഞുങ്ങളുമായി രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നു. ഒരുപക്ഷെ ഭർത്താവ് തൻ്റെ പ്രേരണയാൽ സ്ഥലത്തെത്തിയ ആളുകളുടെ മർദ്ദനത്തെ തുടർന്ന് മരണമടഞ്ഞതാകാം എന്നുള്ള സംശയത്തെ തുടർന്ന് ഇവർ വീട്ടിലേക്ക് ഓടി കുഞ്ഞുങ്ങളുമായി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്തേക്ക് വന്ന സമയത്ത് മർദ്ദിച്ച അവശനായി അബോധാവസ്ഥയിൽ കിടന്ന സ്ഥലത്ത് നൌഷാദിനെ കണ്ടെത്താനായില്ല. അപ്പോൾ നൌഷാദ് മരണമടഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് ഇവർക്കുണ്ടായത്. ഏറ്റവും ഒടുവിൽ താൻ ചിലരുടെ സഹായത്തോടുകൂടി നൌഷാദിനെ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് മുൻപാകെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതാണ്. പക്ഷേ ഉയരുന്ന മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് മൃതശരീരം കുഴിച്ചിട്ടു എന്ന് പോലീസിന് മൊഴി നൽകി, അല്ലെങ്കിൽ പല സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടികൾ, അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസികാവസ്ഥയിലെ പ്രശ്നങ്ങൾ കാരണം അവർ പലതും പുലഭ്യം പറയുന്നത് പോലെ പറഞ്ഞതാകാം എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. രക്ഷിതാക്കൾ, അതായത് നൌഷാദിൻ്റെ രക്ഷിതാക്കളായ അച്ഛനും അമ്മയും, അവർ സംശയിച്ചതുപോലെ ഏതെങ്കിലും മാനസികമായ പ്രയാസങ്ങളോ വെല്ലുവിളികളോ നേരിടുന്ന ആളല്ല അഫ്സാന എന്നും പോലീസ് വിശദീകരിക്കുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതിനും വളരെ വേഗത്തിൽ
നൌഷാദിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് ആശ്വാസം നൽകുന്ന വസ്തുത. റിമാൻഡിൽ കഴിയുന്ന അഫ്സാനയുടെ മോചനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലാണ് അവർ ഉള്ളത്. അവർക്കെതിരെ പോലീസിനെ കബളിപ്പിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങളിൽ കേസ് നിലനിൽക്കും. മറ്റ് കേസുകളിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ മണ്ണോട് അരിഞ്ഞു നൌഷാദ് എന്ന സംശയങ്ങളൊക്കെ ബലപ്പെടുന്ന ദിവസമായിരുന്നു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ യുവാവ് ഉയിരോടുകൂടി അങ്ങ് തൊടുപുഴയിൽ നിന്നും ഇന്ന് എത്തുന്നതും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ തന്നെ ഉത്തരമാവുകയും ചെയ്തിരിക്കുന്നു.